ഫിലിപ്പി 4:19 എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമൃദ്ധിയിൽ യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ആ വചനം ഏറ്റു പറഞ്ഞു പറഞ്ഞ് പ്രാർത്ഥിക്കണം. യേശയ്യ 60:11 ജനതകളുടെ സമ്പത്ത് അവരുടെ രാജാക്കന്മാരുടെ അകമ്പടിയോടെ നിന്റെ അടുക്കൽ എത്തിക്കേണ്ടതിന് നിന്റെ കവാടങ്ങൾ രാപ്പകൾ തുറന്നു കിടക്കട്ടെ. ഈ വചനം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. വചനം നിരന്തരം ഉരുവിടുക, പ്രാർത്ഥിക്കുക, പഠിക്കുക, അത് ചെയ്യണം. വചനം നമ്മുടെ ഹൃദയത്തിലെ മനസ്സിൽ ബുദ്ധിയിലെല്ലാം വചനമുണ്ടാവട്ടെ. അടയാളമായി അവയെ നിങ്ങളുടെ കയ്യിൽ കെട്ടുകയും പട്ടമായി നെറ്റിത്തടത്തി ധരിക്കുകയും ചെയ്യുക. അടയാളമായിട്ട് ഈ ബൈബിൾ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. എപ്പോഴും ബൈബിളിനെ ഓർത്ത് നമ്മൾ അഭിമാനിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനമാണിത്. ബൈബിള് കൊണ്ടു നടക്കാനും ഒക്കെ നമുക്കൊരു അഭിമാനം ഉണ്ടാവണം. ധ്യാനത്തിന് വരുമ്പോൾ ഒരു സഞ്ചിക്കാത്ത ബൈബിളൊക്കെ ഇട്ടിങ്ങ് പോരണം. ഇവിടെ വന്നിരിക്കണം. വചനം വരുമ്പോഴും തുറന്നൊക്കെ നോക്കാൻ പറ്റുമെങ്കിൽ നോക്കുക. അതൊക്കെ ചെയ്യുന്നത് ഒത്തിരി നല്ലതാണ്. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. അപ്പനും അമ്മയ്ക്കുള്ള നിർദ്ദേശമാണ്. നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, കിടക്കുമ്പോൾ, യാത്ര ചെയ്യുമ്പോൾ നിങ്ങളുടെ മക്കളെ വചനം പഠിപ്പിക്കണം. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അപ്പനമ്മയും വചനം പഠിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയതിൻ്റെ കാരണം ഇതാ. മക്കളെ വചനം നമ്മൾ പഠിപ്പിച്ചില്ല. മക്കളെ വചനം നമ്മൾ പഠിപ്പിക്കുക. നിങ്ങളുടെ വീടുകളുടെ കട്ടിലക്കാലുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം. വീട്ടിലൊക്കെ പേപ്പറിൽ വചനം അല്ലെങ്കിൽ നല്ല സ്റ്റിക്കറൊക്കെ ഇങ്ങനെ പ്രിൻ്റ് ചെയ്തത് വചനം മുറികളിലൊക്കെ വെക്കുക. അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ ഒത്തിരി നല്ലതാണ്. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ സ്റ്റിക്കറിൽ നമ്മുടെ മുറിയിൽ ഒക്കെ ഇങ്ങനെ വെക്കുന്നത് ഒത്തിരി നല്ലതാണ്. രാവിലെ എഴുന്നിട്ട് വരുമ്പോൾ തന്നെ ഇതാ അടുക്കളയിൽ ഒരു വചനം ഒഴിക്കുന്നു. നിന്റെ അപ്പക്കുട്ടയും മാവ് ഉടയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. എത്ര നല്ലതാണ് ആ വചനം. പ്രൈസ് ദി ലോർഡ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു അനുഭവം നിങ്ങളുടെ പങ്കുവയ്ക്കാം. നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 1-14 അനുഗ്രഹ വചനമാണ്. എല്ലാ ദിവസവും വീട്ടിൽ ഈ വചനം വായിച്ച് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി അനുഗ്രഹമായിരിക്കും. 5-6 നിയമാവർത്തനം 28:6 നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. സകല പ്രവൃത്തികളിലും നീ അനുഗ്രഹീതനായിരിക്കും. എൻ്റെ ടീമിലുണ്ടായിരുന്ന ഒരു മകൻ, ആ മകനിപ്പോൾ UK ജോലി ചെയ്യുന്നു. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ടീമിൽ പ്രൈസ് ആൻഡ് വർഷിപ്പിനൊക്കെ സഹായിച്ചുകൊണ്ടിരുന്ന നല്ല മിടുക്കനായിരുന്നു. എൻ്റെ പിതാവിന് അത്യാവശ്യം ഈ സ്ഥലത്തിൻ്റെ ബ്രോക്കറിങ്ങും കൂലിപ്പണിയൊക്കെയാണ്. അമ്മ നല്ലതായിട്ട് പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. ഒരനിയനുണ്ട്. നമ്മുടെ ടീമിൽ സജീവമായിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. ഒരു ദിവസം എന്നോട് പറഞ്ഞ, ബ്രദറെ, വീട്ടിൽ ഒത്തിരി സാമ്പത്തിക ഞെരുക്കമുണ്ട്, പപ്പായിച്ചിനെ മദ്യപിക്കും, കുറേ വിഷമമൊക്കെ ഉണ്ട്, വലിയ സാമ്പത്തിക ഞെരുക്കം, വീട്ടിലെ കാര്യങ്ങൾക്ക് പോലും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ ഈ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇവരുടെ തലയൊക്കെ വെച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഈ വചനമായിരിക്കും തരുന്നത്. നിന്റെ അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും അനുഗ്രഹിക്കപ്പെടും. സകല പ്രവൃത്തികളും നീ അനുഗ്രഹിക്കും. ഞാൻ അവനോട് പറഞ്ഞു, ഇനി നിന്റെ വീട്ടിലെ ഭക്ഷണത്തിന് കുറവുണ്ടാകത്തില്ല. ഇത് വാഗ്ദത്ത വചനമാണ്. നിന്റെ സകല പ്രവൃത്തികളും കർത്താവിനെ അനുഗ്രഹിക്കും. പിന്നെ ദൈവം ചെയ്തെന്താണെന്ന് അറിയാവോ? അതിൻ്റെ പിറ്റേ മാസം നമ്മുടെ ധ്യാനത്തിന് ഇവൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരു അപ്പനും അമ്മയും, അവർ ഈ ചെറുക്കനെ കണ്ടു. അവനെക്കുറിച്ച് നമ്മുടെ ടീമിൽ ഒരാൾ ചോദിച്ചു, അന്വേഷിച്ചു. അത് നല്ല സൽസ്വഭാവി. ഇവിടെയൊക്കെ നമ്മുടെ ടീമങ്ങല്ലേ. അവിടെ ഒരു മകള് UKയിലുണ്ട്. മകൾ അവധിക്ക് വരുന്നു. ഇവർ തന്നെ നേരിട്ട് ബന്ധപ്പെട്ട് കല്യാണം ആലോചിച്ചു. പെണ്ണിനും ചെറുക്കനും ഇഷ്ടപ്പെട്ടു. കല്യാണം കഴിച്ചു. ഇപ്പോൾ അവന് ഭാര്യ UKയിലാണ്. 2 ആൺമക്കൾ. നല്ല വീടായി, സ്ഥലങ്ങൾ മേടിച്ചു. ഒന്നിനും കുറവുണ്ടായില്ല. അപ്പക്കുട്ടയും മാവ് കുഴയ്ക്കുന്ന കലവും സകല പ്രവൃത്തികളിലും കർത്താവ് അവനെ അനുഗ്രഹിച്ചു ഉയർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഒരു വാഗ്ദത്ത വചനം രേമ നിങ്ങൾക്ക് വേണ്ടി തന്നാൽ അത് നടന്നിരിക്കും. ഒരു വ്യത്യാസമില്ല. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ നിയമാവർത്തനം കേട്ടതിൻ്റെ ബാക്കിയുടെ പറയുകയാണ്. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ, കിടക്കുമ്പോൾ, ഇരിക്കുമ്പോൾ, നടക്കുമ്പോൾ, എഴുന്നേൽക്കുമ്പോൾ വചനം നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. നിങ്ങളുടെ വീടുകളുടെ കട്ടിലക്കാടുകളിലും പടിവാതിലുകളിലും അവ രേഖപ്പെടുത്തണം. അപ്പോൾ നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത നാട്ടിൽ നിങ്ങളും നിങ്ങളുടെ മക്കളും ദീർഘകാലം ഭൂമിക്ക് മുകളിൽ ആകാശമുണ്ടായിരിക്കുന്നതിന് കാലം വസിക്കും. നിങ്ങൾ ജീവിക്കുന്ന ദേശത്ത് എല്ലാ സമൃദ്ധിയോടുകൂടെ
നന്മകളോടുകൂടെ നിങ്ങൾ ജീവിക്കുക. നിങ്ങളുടെ മക്കളും തലമുറകളും വചനം കൊണ്ട് ജീവിക്കണം. എൻ്റെ വചനമൊക്കെ ഒരു പേപ്പറിലൊക്കെ എഴുതിയാണെങ്കിലും വീട്ടിലൊക്കെ പല സ്ഥലത്ത് വെക്കണം. രാവിലെ ഉറക്കം തെളിഞ്ഞ് കണ്ണു തുറന്നാൽ ഉടനെ കാണണം. ഹഗ്ഗായി 2:19, ഇന്നു മുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. ഇതുപോലെ അനുഗ്രഹ വചനങ്ങൾ എഴുതി വെക്കണം വീട്ടിൽ. വിശ്വാസത്തിൻ്റെ വചനങ്ങൾ, പ്രാർത്ഥിക്കുന്നത് യാചിക്കുന്നതും എന്ത് ലഭിക്കുന്നു വിശ്വസിക്കും ലഭിക്കുക തന്നെ ചെയ്യും. മർക്കോസ് 11:24 എത്രയോ വചനങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല വചനങ്ങൾ പറ്റുമെങ്കിൽ ബുക്കിൽ കുറിച്ചെടുക്കുക, വായിച്ച് പഠിക്കുക. ഈ പുസ്തകത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് പ്രിൻ്റ് ചെയ്യാനൊക്കെ. നോക്കി അങ്ങോട്ട് എഴുതിയിട്ട് പ്രിൻ്റ് ചെയ്ത കുറേ വചനങ്ങൾ വീട്ടിലൊക്കെ വെക്കുക. ഹല്ലേലുയാ, ഹല്ലേലുയാ, ഹല്ലേലുയാ. യേശുവേ നന്ദി. നിയമാവർത്തന പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വചനം പറയുന്നു. നിയമാവർത്തനം 32:45-46 ഇങ്ങനെ ഇസ്രായേൽ ജനത്തെ ഉദ്ബോധിപ്പിക്കുക. അതിനുശേഷം മോശ പറഞ്ഞു, ഞാൻ ഇന്ന് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഈ നിയമത്തിലെ ഓരോ വാക്കും ശ്രദ്ധാപൂർവം പാലിക്കാൻ നിങ്ങളുടെ മക്കളോട് ആജ്ഞാപിക്കുന്നതിനായി അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. നിങ്ങളുടെ മക്കളോട് വചനം ആജ്ഞാപി അവരെ വചനം അനുസരിക്കാൻ പറയാൻ ആജ്ഞാപിക്കാൻ നിങ്ങൾ മാതാപിതാക്കന്മാർ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കണം. വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച ഒരു വ്യക്തിയുണ്ട്, ആരാണ്? പരിശുദ്ധ കന്യകാ മറിയം. മറിയം വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. നമ്മൾ ഇതുപോലെ വചന ഹൃദയത്തിൽ സംഗ്രഹിക്കണം. മക്കളോട് ആജ്ഞാപിക്കുന്നതിനെ അവ ഹൃദയത്തിൽ സംഗ്രഹിക്കുവിൻ. എന്തെന്നാൽ, എന്നൊന്ന് ശ്രദ്ധിച്ച എല്ലാവരും, എന്തെന്നാൽ ഇത് നിസ്സാര കാര്യമല്ല. എന്തെന്നാൽ ഇത് ദൈവത്തിന്റെ വചനം, ഇത് നിസ്സാര കാര്യമല്ല. ഇവിടെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുക, ഇത് നിസ്സാര കാര്യമല്ല, നിങ്ങളുടെ ജീവനാണിത്, നിങ്ങളുടെ ജീവനാണിത്, നിങ്ങളുടെ ജീവനാണിത്. എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ഇത് നിസ്സാര കാര്യമല്ല, ഇത് നിങ്ങളുടെ ജീവനാണ്. പ്രൈസ് ദ ലോർഡ്. അണ്ട് വചനം വെച്ച് ആരും തമാശ കളിക്കരുത്, വചനം വളച്ചൊടിക്കരുത്, വചനം തെറ്റായിട്ട് ദുർവ്യാഖ്യാനം ചെയ്യരുത്. ഈ വിശുദ്ധ ബൈബിള് നമ്മുടെ ജീവൻ്റെ ഭാഗമായിട്ട് നെഞ്ചോട് ചേർത്ത് വെക്കണം. പൂജ്യമായിട്ട് വിശുദ്ധ ബൈബിള് നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് വിശുദ്ധ ബൈബിളിൻ്റെ മുകളിൽ നോട്ട് ബുക്ക് വെക്കുക, കൊന്ത വെക്കുക, മറ്റ് സാധനം വെക്കുക, ഒരു കാരണവശാലും ചെയ്യരുത്. കാരണം ഇത് ഇതാരാ? ഇത് ഈശോയാ, ഈശോയുടെ വചനമായത്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പ്രവാചകന്മാർ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ഇത് അത്ര നിസ്സാര കാര്യമല്ലിത്. ആ വിശുദ്ധ ബൈബിളിനെ നമ്മൾ പവിത്രമായിട്ട് കഴുതണം, പവിത്രമായിട്ട് നമ്മൾ സൂക്ഷിക്കണം. വളരെ മനോഹരമായിട്ട് അവിടെ വീടുകളിൽ നമ്മൾ സൂക്ഷിക്കണം. ഇത് എല്ലാവർക്കും, വീട്ടിലെല്ലാവർക്കും ഓരോ ബൈബിൾ ഉണ്ടാവണം. മക്കൾക്കൊക്കെ ഓരോ ബൈബിൾ മേടിച്ചു കൊടുക്കണം. എല്ലാവരും ബൈബിൾ വായിക്കട്ടെ, പഠിക്കട്ടെ, വചനത്തിൽ ജീവിക്കട്ടെ. വചനം നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ. വചനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നമ്മൾ പോകുവാനായിട്ട് പാടില്ല. ഹല്ലേലൂയ. മരുഭൂവിൽ വളരും ചെറു ചെടി പോലും വെയിലേറ്റുവാടി തളരുകയില്ല. ഉരുകിയ പൊന്നിന് ഏറെ തിളക്കം പഴുവീച്ചിരുന്നതിനെ പാകമാക്കാം. പുലയിൽ ഒരു കട്ടെ പാകപ്പെടുത്തട്ടെ ജീവന്റെ നന്മയ്ക്കായി.